പുറത്തോട്ട് പോയപ്പോൾ കയറി വന്ന് എന്നും മൂത്രയ്ക്കട്ടെ പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ആളെ കണ്ടില്ല. വീടിൻ്റെ അടിയിൽ കല്ല് വന്ന് കല്ലും മരങ്ങളൊക്കെ വന്ന് തുറന്നിട്ട് പോയി. ബാക്കി രണ്ട് ഇതിന് മാത്രം ഉണ്ടായി. നേരത്തെ വാർപ്പിൻ്റെ നേരെ കയറി ഉണ്ടായിരുന്നു. രാത്രി ഞാനും ബൈക്കുണ്ടായിരുന്നു. ബൈക്കും ഞാൻ അവിടുത്തെ കടന്നിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ടലിട്ട് ബൈക്ക് അങ്ങോട്ട് പോയി. എന്താ വെച്ചാൽ എന്താ ഒച്ചയക്കുന്ന പറഞ്ഞിട്ട് പോയി പുറത്തോട്ട് പോയപ്പോൾ കയറി വന്ന് എന്നും മൂത്രയ്ക്കട്ടെ പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ആളെ കണ്ടില്ല. പിന്നെ ഒന്നരയായപ്പോഴാണ് മൂന്ന് പൊട്ടി. അതിൽ ഞാൻ മേലെ തന്നെ ഇരുന്ന് നേരം പെടുത്തി എല്ലാവരും ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. വീട് വീട് മൊത്തം പോയി. അപ്പോൾ അന്ന് രാത്രി അങ്ങനെ വീടിൻ്റെ അടിയിൽ കല്ല് വന്ന് കല്ലും മരങ്ങളൊക്കെ വന്ന് തുറന്നിട്ട് പോയി. ബാക്കി രണ്ട് ഇതിന് മാത്രം ഉണ്ടായി. നേരത്തെ വാർപ്പിൻ്റെ നേരെ കയറി ഉണ്ടാകുന്നു. പിന്നെ മക്കള് രണ്ടാൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇളച്ചനും ഇളച്ചും വന്നിട്ട് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പം എന്നിട്ട് എവിടെയാണ്? ഇപ്പം എവിടെയാണ്? നെടുമ്പാല അളിയൻ്റെ കൂടെയാണ്. അളിയുണ്ട്, എല്ലാവരും ഉണ്ട്, ചേച്ചി മുത്തച്ഛിമാരും എല്ലാവരും. പിന്നെ അതിനുശേഷം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയിരുന്നോ? ഇന്നാണ് പോയി നോക്കുന്നത്. ഇന്നാണ് വീട് നോക്കുന്നത്. പിന്നെ അന്ന് നിങ്ങൾ അന്നൊരു പകൽ മുഴുവൻ അവിടെ നിൽക്കേണ്ടി ഉണ്ടായിരുന്നു. പകൽ മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ രക്ഷാപ്രവർത്തകർ എങ്ങനെയാണ്? രക്ഷാപ്രവർത്തകർ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് പുറത്തോട്ട് വന്നത്? പുറത്തോട്ട് വന്നത് ഞങ്ങൾ പിന്നെ മദർസിലായിരുന്നു. ഞാൻ രാവിലെ 6 മണിക്ക് ആ നേരം വെളുത്തതിൻ്റെ ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്ത് ചാടി. ചാടിയിട്ട് നേരെ കാട്ടുകൂടെ കയറി 10 ഏക്കർ പറഞ്ഞ റിസോർട്ട് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നിന്നു. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് 2-3 മണിയാകുമ്പോൾ മിലിറ്ററി പട്ടാളക്കാർ വന്നു പാലുണ്ടാക്കി. അങ്ങനെയാണ് മേപ്പാടിക്ക് ട്രീ വാലി റിസോർട്ടിൽ നൂറുദ്ദീൻ ക മെമ്പറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ 100-200 പേരുണ്ടായിരുന്നല്ലേ? 100 പേര് അവരെല്ലാം അവിടെ ഉള്ള ആളുകളാണോ? ഇല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരും കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. ആ നിങ്ങളെ വീടിൻ്റെ പുഞ്ചിരിമട്ടല്ലേ വീട്? അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു റിസോർട്ടും ഒരു റിസോർട്ടുണ്ട്. ബംഗാളി ഫാമിലി ഒക്കെ ഉണ്ടല്ലോ അവരെ കാണുന്ന? അവര് ബംഗാളികൾ അപ്പുറത്തല്ല, പാടികളുടെ എസ്റ്റേറ്റ് പാടികളാണ്. ചപ്പിന് പോകുന്ന എസ്റ്റേറ്റ് മേടിക്കാറ് അവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ആ 2-3 ബംഗാളികൾ ഉണ്ട് ഇവിടെ. അറിയാം, പരിചയമുള്ള 2-3 ആൾക്കാരെ നമ്മൾ കണ്ട്. അവർ ഒരാൾ കൽപ്പറ്റ ഉണ്ട്, ഒരാൾ മേപ്പാടി ഉണ്ട്. അവർക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ജോലി? എന്തായിരുന്നു അവർ? എസ്റ്റേറ്റ് തേയില. ഉണ്ണികൃഷ്ണന്റെ ജോലി എന്താണ്? ഞാൻ കൂലിപ്പണിയാണ്. കൂലിപ്പണി. പിന്നെ എസ്റ്റേറ്റ് ജോലി.